മുത്തുനബിയെ, അങ്ങയുടെ മഹബത്തിന്റെ കേദാരമായ മദീനയുടെ കൊലായിൽ വന്നുകൊണ്ട് വെളിയങ്കോട്ട കാളിയാരെന്ന ധാരണയില്ല, ബ്രിട്ടീഷ് കോമരങ്ങളെ വിറപ്പിച്ച ധീരനാണെന്ന ചിന്തയില്ല, ഒരു കൊച്ചുകുട്ടിയെ പോലെ മണ്ണിലിരുന്നു കൊണ്ട് അനിയന്ത്രിതമായി ഞങ്ങളടിക്കുകയാണ്. ിൽ പറഞ്ഞുപോയി ഓ നബിയേ, ഇരു കണ്ണുകളിൽ നിന്നും ജലാന്തരം ഒഴുകുകയാണ്. ഹയ്യം വ മൈതം ഫി തുറാബി റമീമാ സല്ലു അലൈഹി വ സല്ലിമു തസ്ലീമാ. യർജുൽ അതാ, അങ്ങയുടെ ഔദാര്യം ഈ പാവപ്പെട്ട ഫക്കീറായ ഉമർ കൊതിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. ഞാൻ അങ്ങയുടെ ഔദാര്യം പ്രതീക്ഷിക്കാൻ എന്റെ കയ്യിൽ ഒരു കോളുണ്ട്. ഈ ഇരു കവിൾത്തടങ്ങളിലൂടെയും ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് എന്റെ നാടിനെ ഓർത്തിട്ടല്ല, എന്റെ മക്കളെ ഓർത്തിട്ടല്ല, എന്റെ കെട്ടിയവളെ ചിന്തിച്ചിട്ടല്ല, എന്റെ കുട്ടികളുടെ ഓർമ്മയിലല്ല, എന്റെ ശാരീരികമായ പ്രയാസത്തിന്റെ കാര്യത്തിലല്ല, അങ്ങയുടെ കാര്യത്തിലാണ്. ഹുമ്മഹബത്തിന്റെ ഊക്കുകൊണ്ട് അനിയന്ത്രിതമായി ഈ ഹുമ്മിന്റെ കുടമങ്ങ് പൊട്ടിയൊലിക്കുകയാണ്. ഈ കണ്ണുനീരിന്റെ പറക്കത്ത് കൊണ്ട് ഫക്കീറായ ഉമർ അങ്ങയുടെ ഉമ്മരപ്പടിയിൽ വന്നുകൊണ്ട് അങ്ങയുടെ അബ്ബായിനെ കൊതിക്കുകയാണ് യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോൾ മുർവാലിയുടെ മനസ്സാന്തരത്തിൽ ഒരു ആഗ്രഹം ഉടലെടുക്കുകയാണ്. അതങ്ങ് രൂഢമൂലമാവുകയാണ്, അതങ്ങ് ഹൃദയത്തെ പിടിച്ച് കുലുക്കുകയാണ്. എന്തായിരുന്നു ആഗ്രഹം എന്നറിയുമോ? ഈ റൗദയുടെ കിൽസൊന്ന് തുറന്നിട്ടതിന്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് ആ നറുമണം ഒന്ന് ആസ്വദിച്ചാൽ കൽബിൽ ചിന്തിക്കേണ്ട താമസം ശക്തമായി പൂട്ടിയിട്ട റൗദയുടെ കവാടമങ്ങ് തുറക്കുകയാണ്. ഉമർക്കാലി അതിന്റെ ഉള്ളിൽ കയറിയിട്ട് മതിരുവോളം മുത്തിനോട് സ്വകാര്യ സംഭാഷണത്തിൽ മുഴുകുകയാണ്. അതല്ലേ പിന്നത്തെ ബൈത്ത് പറയുന്നത്, ഇത് ജീത്തു ത്വൈബത റൗമദൗറത്തി ഖബ്രിഹി ഫഹുനാക കുന്തു അശുമ്മുറയ്യാ നശ്രിഹി. ഇത് ജീത്തു ത്വൈബത റൗമദൗറത്തി ഖബ്രിഹി ഫഹുനാക കുന്തു അശുമ്മുറയ്യാ നശ്രിഹി. ഞാൻ പരിശുദ്ധ ഹബീബിന്റെ തിരുമുറ്റത്ത് വന്നിട്ട് അള്ളാന്റെ ഹബീബിന്റെ നേരെ അങ്ങ് നടന്നുകൊണ്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം വിശ്രമിക്കുന്ന കസ്തൂരി മണ്ണുമായി ചാരി നിന്നപ്പോ അശുമ്മോ ഞാൻ വാസനിച്ചു അവിടുത്തെ തിരുമണം, അവിടുത്തെ നറുമണം, അവിടുത്തെ സുഗന്ധം, മിസ്കിനെ വെല്ലുന്ന അത്തറിന് വെല്ലുന്ന പരിമളം ഈ പാവപ്പെട്ട ഉമറിന്റെ മൂക്കിലേക്കും കിട്ടി. മാഷാ അല്ലാഹ് കുത്തു അശുമുറയ്യാനശ്രീ ബഹുനാക അവിടത്തിൽ കുത്തു ഞാൻ നിൽക്കുകയാണ്. അശുമോ, അപ്പൊ ഞാൻ വാസനിക്കുന്നുണ്ട് റയ്യാന ശരിഹി, അവിടുത്തെ ശറഫാക്കപ്പെട്ട സുഗന്ധ പരിമളത്തിൽ നിന്ന് ഞാനും വാസനിച്ചു. പണ്ടാരെന്താണ് ആ കബറിൽ കടക്കുന്ന ലോകരാജപ്രഭുവിന്റെ ആധ്യാത്മിക ജ്യോതിർഗോളത്തിന്റെ മഹബത്തിന്റെ സകല പുഴകളും മുഴുകുമുഴ കടലായ മുത്ത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൈബത്തിന്റെയും അവിടുത്തെ ദർജയുടെയും മഖാമിന്റെയും അവിടുത്തെ സമുന്നതമായ ആധ്യാത്മിക സ്വഭാവത്തിന്റെ പ്രവിശാലതയുടെയും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ മലയാളിയായ വെളിയങ്കോട്ടുകാരനായ ഫഖീറായ ഉമർ അവിടെ അങ്ങ് ബോധരഹിതനായി വീണു പോയി. അത്ഭുതമല്ലേ മദീന.
الشريف المصطفى وازد إقامته زرتنا من زاويين قلبك الزلزال زال رسول الله روضه سندرشكان مولوان آلغلوم منسلوم منيت وچو يدك دك بونم مدينة ഞാൻ മദീനയിൽ നിന്ന് വിട്ടിട്ടും നമ്മുടെ നാടുമായിട്ട് ഇണകി ചേർന്നിട്ടില്ല. ചിന്തകളിൽ മുഴുവനും ആ പച്ചക്കുപ്പ മാത്രമാണ്. അല്ലാഹുവെ, പലവട്ടം അവിടെ പോകാനുള്ള അവസരം നൽകണേ അല്ലാഹ്. ഈമാനിനെ പുതുക്കി പണിയുന്ന സ്ഥലമാണ്, ദോഷഭാണ്ഡങ്ങൾ ഇറക്കി വെക്കാനുള്ള കൊലായിയാണ്. പ്രയാസങ്ങളുടെ ഭാണ്ഡങ്ങൾ പേറി നടുവൊടുക്കി പോകുന്നവനെ, നിന്റെ പ്രയാസങ്ങൾക്ക് പടച്ചവനോട് ശപാത്ത് ചെയ്യാൻ ഒരു രാജാവുണ്ട്. അത് പന്നിപ്പനിയാണെങ്കിലും നിപ്പയാണെങ്കിലും എലിപ്പനിയാണെങ്കിലും അത് റഹ്മത്തുൽ ലിലാലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമിലത്തൻ വസല്ലി സലാമൻ താമന്നല സയ്യിദന മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിൽ ഖദു വതൻഫരിജു ബിൽ ഖുറബു വതഖല്ലാബിൽ ഹവായിജ് വതുനാലു ബിഹിർ റഹായിബു വഹസ്സുൽ ഖവാതിബ് വയസ്തഖൽ ഗമാമ ബിവജ്ഹിൽ കരീം وعلى آله وصحبه في كل لحظة ونفس بعدد كل معلوم لك تيجا بدا تشنرتيا ഞാൻ അസറിനെ പറഞ്ഞാലും തീരുവല്ല ഇൻഷാല്ലാ. ബാക്കി മാരിവിന്റെ ശേഷം പ്രസംഗ സ്ഥലത്ത് ഞാൻ പറയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമുക്ക് ഏത് സമയത്തും ഈ മഹബത്തിന്റെ ഉടുപ്പിലാണ് പിടിച്ചു തൂന്നുള്ളത്. കഫീല്, കഫീല് എന്ന് പറഞ്ഞാൽ ആർക്കും തരും? ഹജ്ജിന് പോയ ആളുകൾക്കറിയാം അവിടെ മുത്തവഫി ഉണ്ടാവും. മുത്തവ്വിഫ്, മുത്തഫ്, മുത്തഫ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. മുത്തവ്വിഫ് എന്ന് അതിന്റെ അതിന്റെ നേരെ അർത്ഥം തന്നെ ചുറ്റി കറക്കുന്ന ആളാണ്. അപ്പൊ ഓരോ ഗ്രൂപ്പിനും ഒരു മുത്തവ്വിഫ് ഉണ്ടാവും. അയാൾ ഉഷാറാണെങ്കിൽ അവരുടെ മിനി അർഫൊക്കെ സുഖമായിട്ട് കിട്ടും. അങ്ങനെ അറബ് നാട്ടിൽ ജോലി ചെയ്യുന്ന ഏഴ് കുട്ടികളോടും ചോദിക്കും, അല്ലെ കഫീലാരാ? ഉഷാറാണ് ആള്. എന്നാലേ ഈ മധുവുമായി നടക്കുന്ന മുഴുവൻ പ്രബോധകന്മാരുടെയും മുഹമ്മദ് മുസ്തഫ ആ തണലിട്ടിട്ട് മുത്തനബി അവരെ പോറ്റും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അവർ മൂന്ന് നാരി സലാത്ത് അല്ലേറ്റ്. ഇന്നിപ്പോ അങ്ങനെയല്ലേ മധുഹാണ് പറഞ്ഞത്. ഇൻഷാല്ലാ എനിക്ക് റബിയുൽ അവൽ ആവായിട്ട് എന്റെ മനസ്സിന് വല്ലാത്തൊരു അതിന്റെ ഇടക്ക് മത് ഏത് വിഷയത്തിലും മത് ഉണ്ടാവും ഇൻഷാല്ലാ. എന്നാലും വേറെ കാലോചിതമായ കുറെ കാര്യങ്ങളിൽ ഇടപെടേണ്ടതുകൊണ്ട് മത് മാത്രമായിട്ട് പറയും റബിയുൽ അവലാണ്. അല്ലാഹു മുർക്കാലിയുടെ ബൈക്കിന്റെ കൂടെ തന്നെ സഞ്ചരിക്കാൻ നമുക്ക് തോപ്പിക്ക് കേട്ടെ. ആ മലബാറിലെ ഭൂസ്വരിയ സംശയം മലബാറിലൊരു ഭൂസ്വരിയുണ്ട്. പുള്ളില്ലാത്ത അക്ഷരങ്ങളെ കൊണ്ട് മുത്തനബിയെ കുറിച്ച് പ്രശംസിച്ച കവിത ഒക്കെ കണ്ടാൽ തകർന്നു പോകും. അങ്ങനെ കുറേ ബൈസ് അതിലെ പുള്ളില്ല. ഞാൻ അറബി പണ്ഡിതന്മാരുടെ ഈ കവിത ലീറ്റ് അവരങ്ങനെ മുർക്കാദിന്റെ കവിതങ്ങളെ അറബി ഭാഷ കൊണ്ട് സാമ്രാജ്യം പണിത ആളുകൾ ഇന്നും യു എയിലും ബഹ്റൈനിലും ഖത്തറിലൊക്കെ ഉണ്ട്. ഞാൻ ചില ആളുകളോട് ഈ കവിത എല്ലിക്കൊടുക്കുമ്പോ ഇങ്ങനെ ഒരാള് നിങ്ങളെ ഇന്ത്യയിലുണ്ടോ? അവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആരേ ഉള്ളൂ, വെളിയങ്കോട് ഒന്നും പറഞ്ഞാൽ അറിയില്ല. അപ്പൊ ഇന്ത്യയിലുണ്ടോ എന്ന് വെക്കുമോ? ഒറ്റ പുള്ളി ജയിലിൽ ഒറ്റ പുള്ളി. അതിന്റെ കാര്യത്തെ സാഗരം എത്രയാ, അത് സൃഷ്ടിക്കുന്ന ആത്മാവിന്റെ നിയന്ത്രണം എത്രയാ. അപ്പൊ അതുകൊണ്ട് അള്ളാഹുത്താല എല്ലാ ബലാ മുസീബത്തിൽ നിന്നും ഉമർഖാലിയുടെ വർക്കത്തോണ്ടും അവര് സൃഷ്ടിച്ച മഹബത്തിന്റെ വർക്കത്തോണ്ടും നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ മരുന്ന് അറ്റുപോയി എന്നതാണ് ഇന്ന് ഈ തരം എല്ലാ കുഴപ്പങ്ങളും ഇറങ്ങാനുള്ള കാരണം. കാരണം മഹദൂനങ്ങളൊക്കെ ഇവിടുന്ന് വൈറസിനെ ഓടിച്ച് റസൂലാനെ മത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ എന്റെ പ്രസംഗത്തിനൊക്കെ പലപ്പോഴും പറയുന്ന പൊന്നാനിയിൽ വൈറസ് പടർന്നിട്ട് വസൂരി ബാധിച്ചിട്ട് ആളുകൾ മരിച്ചിട്ട് കുന്നുകൂടാൻ തുടങ്ങിയപ്പോ മഹദൂനങ്ങൾ എന്ത് ചെയ്ത് സുബ്ഹാനല്ലദീ അസ്റാ ഫീ ശഹ്‌ർ റബീഉൽ ഖമ്ര നബീഉൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാ മുഹമ്മദ. അതോടുകൂടി പൊന്നാനി ആ വൈറസ് പോയി പിന്നെ ആ വാക്ക് കൊന്നിട്ടില്ല. അപ്പൊ എല്ലാത്തിനും മരുന്നാണ് മുഹമ്മദുന ശുക്റുഹു മൗലായ ലിംദായ മന്നബദ അലാ ബീബിക ഫൈ ദിൽ ഖൽഖി കുല്ലിഹി മീ
ഇത് ഓർമ്മയിലെ ഔഷധമാണ്, ചിന്തയിലെ മരുന്നാണ്, ഹൃദയത്തിന്റെ വാതിലാണ്, ഈമാനിന്റെ കാതലാണ്, കൽബിന്റെ കിബലയാണ്, കൗനൈനിന്റെ സയ്യിദാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അല്ലാഹുവേ, റസൂലുള്ളാഹിന്റെ മദീനയുമായി ഞങ്ങളെ ഹൃദയം കോർത്തിളക്കണേ അല്ലാ. ഈ ഹൃദയവും ഏവുന്ന ചിന്തയുമായി ശരീരവുമായി അവിടെ പോയി ഞങ്ങൾക്ക് മഹബത്തിന്റെ കടലിളക്കിയിട്ട് ചരിത്രം വ്യക്തിപരമായ സ്വകാര്യത്തിൽ അനുഭൂതിയായി അനുഭവിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ. ഈ മഹബത്തിന്റെ ബറക്കത്തിലായി ഞങ്ങളുടെ ഹൃദയത്തിന്റെ രോഗങ്ങൾ മാറ്റണേ അല്ലാ, ശരീരം രോഗങ്ങളും മാറ്റണേ അല്ലാ. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അംഫുസിനാ, മുഹമ്മദുൻ ശുക്റുഹു ഫർളുന്നലൽ ഉമമീ.